ചെറുപ്പത്തില് കുട്ടിയും കോലും കളിക്കുന്ന പ്രായത്തില് തുണക്കാരായതാണ് നമ്മൾ. ആ നമ്മൾക്കിടയിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടോ? എന്താടാ അങ്ങനെ പറഞ്ഞത്? നമ്മക്കിടയിൽ എന്താ രഹസ്യം? എന്നാ പറ, എന്താ എന്റെ പ്രശ്നം? നിങ്ങളെ കാഴ്ചയില് എനിക്ക് നല്ല സുഖല്ലേ? എന്താനക്കൊരു കുറവ്? കുറവ് എന്താ ചൊള്ളത്? എന്താനക്കൊരു കുറവ്? 25 വർഷമായിട്ട് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, എന്നിട്ട് എന്ത് നേടി? കാഴ്ചയിലെല്ലാം ഉണ്ട്, എല്ലാം വെറുതെ ആണടാ. അതെന്താ? ഞാൻ വന്നത് 1st പെരുന്നാളിന് 4 മണിക്കാണ് എയർപോർട്ടിൽ ഇറങ്ങിയത്. ഞാനവിടെ കയറുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു പറഞ്ഞതാ വണ്ടി കൊണ്ടുവരാൻ. എന്നിട്ട് വണ്ടി വന്നില്ലേ? വണ്ടി വരാത്തതിൽ എനിക്ക് പ്രശ്നമല്ല. ഞാൻ അവിടുന്ന് വണ്ടി വിളിച്ച് 6 മണിക്കാണ് വീട്ടിലെത്തിയത്. വന്നപ്പോ ഞാൻ കണ്ടത് എന്റെ അല്ല അവളുടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കുക. രണ്ടാളോ? അതാരാ? ആളെ ഞാൻ അറിയില്ല. ഇരു നിറത്തില് കഷണ്ടി ഉള്ള ഒരാളാ. എന്നിട്ട് ഞാനൊന്നും ചോദിച്ചില്ല, അവളൊന്നും പറഞ്ഞില്ല. പെരുന്നാളായിട്ട് രാവിലെ ചായയും ഉച്ചക്ക് ചോറും കിട്ടിയില്ല, പട്ടിണി കിടന്നു. വൈകുന്നേരം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. എന്നിട്ട് കിടക്കാറായപ്പോൾ ഞാൻ ചോദിച്ചു രാവിലെ കണ്ട ആൾ ആരാണ്. അവൾ എന്താ പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക്? അവളെന്താ പറഞ്ഞത്? അവളെ ജീവനാണ് അവനെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും കൂടി പറഞ്ഞു. അപ്പോ പറച്ചിലൊക്കെ കുറെ നടന്നേ? എന്നിട്ട് പറയും. ഇങ്ങക്ക് പറ്റുമെങ്കിൽ ഇവിടെ നിന്നോടെ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയിക്കോളെ. ഇച്ചേ ഓല്ല ജീവിക്കാൻ പറ്റൂല. ഞാനെന്താ നിശ്ചിച്ച? സങ്കടം പറയാൻ പാപ്പയമ്മയില്ല, കൂട്ടുകുടുംബം എനിക്കൊന്നും അറിയില്ല. ചെലക്കാതെ ഇറങ്ങി പോവാൻ പറഞ്ഞോട്. പറ്റൂലടാ, ഇതുവരെ ഞാൻ സമ്പാദിച്ചതെല്ലാം ഓള് ഓളെ പേരിലാക്കി. ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങിപ്പോന്നപ്പോ ഓള് പറഞ്ഞ എന്താണെന്നറിയോ? രാത്രി 8 മണി കഴിഞ്ഞിട്ട് വന്നാ മതി. അപ്പോ രണ്ട് കുട്ടികളുണ്ടല്ലോ ഓലോ? അവരും ഒരമ്മന്റെ അപ്പ. ഓരോ കൊല്ലം കഴിയുന്നതിന് മുമ്പ് ഞാൻ നാട്ടിൽ വരാറുണ്ടായിരുന്നു, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അതിനുവേണ്ടി ഞാൻ മുൻകരുതലും എടുത്തു. എന്നിട്ടും എന്റെ പേരിൽ ആധാരം ഓളെ പേരിൽ മാറ്റിയത് ഞാൻ അറിഞ്ഞില്ല. അപ്പോ അന്റേതായിട്ടുള്ളതൊക്കെ ഓള് സ്വന്തമാക്കി അന്വേച്ച് അല്ലേ? പൈസലേ, നാളെ നമുക്ക് ഗതി തരില്ലാന്ന് എന്തത്ര ഉറപ്പ്? ഓരോ ഉറപ്പില്ല, എന്താ ചെയ്യണോ ചെയ്യണം. ഇല്ലെങ്കി സ്വത്തിനോടുള്ള ആർത്തിയും അടങ്ങാത്ത കാമവും എല്ലാ കുടുംബത്തെയും തകർക്കും. അലൈക്കും അസ്സലാം. കേറിയടാ, എന്താ അവിടെ തന്നെ നിൽക്കണു? ഞങ്ങള് പോവുന്നത് പിന്നെ ഇവിടെ പറയുള്ളേ.
ഇവിടെ ഓള് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞങ്ങള് അസർബൈജാൻ കണ്ടിരുന്നു. ഓനിപ്പോ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നിക്കല്ലേ, ഇന്നലെ രാവിലെ വന്നതാ ഓനെ. ഞാൻ ഓന്റെ കാരണവലല്ലേ, അതും ബാപ്പാക്കൊത്ത കാരണവല്. ഇതുവരെ വന്നിട്ട് ഓന്റെ കാര്യമൊന്നും അന്വേഷിച്ചിട്ടില്ല, പിന്നെ ഓന്റെ കാര്യം എന്താ പറയണേ? അതല്ല വക്കറാക്ക, ഓന്റെ കാര്യം ഇപ്പം പറയാണെങ്കിൽ ആകാശത്തിലും ഭൂമിയിലും എന്നൊക്കെ തോന്നുന്നു. അതിന് ഓൻ എന്തപ്പോ പറ്റിയത്? ഓൻ ഓന്റെ കുടിയിൽ വന്നപ്പോ ഞാൻ അവനോട് മുമ്പ് പറഞ്ഞതാ ഓളെ നിലക്ക് നിർത്താ, അന്ന് അവനത് കേട്ടില്ല. ഇനിയിപ്പോ വന്നത് അനുഭവിക്കട്ടെ. ബക്കർക്ക, നിങ്ങൾ തമ്മില് ഏട്ടന്റെമാരാണ്, പല തെറ്റുകുറ്റുണ്ടാവും. പക്ഷെ ഇത് അങ്ങനല്ല, ഇത് കുടുംബത്തിന്റെ മാനം പോണ കേസാണ്. ഇതിനൊരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ നമ്മളെ പള്ളിക്കാട്ടില് ഒരു കവർ കൂടി കുത്തേണ്ടി വരും അസർപ്പിനെ. നിങ്ങൾക്ക് ഈ കാര്യത്തിന് എന്താ ചെയ്യാൻ കഴിയ? ഞാനെന്ത് പറയാനാ, ഓനായിട്ടുണ്ടാക്കിയത് ഓൻ തന്നെ തീർക്കട്ടെ. അല്ല എനിക്കൊന്നും പറയാനില്ല. എന്നാ ശരി, ഞങ്ങള് പോവാം. ഞാൻ ബുദ്ധിപരമുള്ളൂ. ഇവിടെ എവിടെയൊക്കെ? ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തെ വീടാണ്. ഇവിടെ ആരെ വീട്ടിക്ക? നീ പോട്ടെ. ഏതാ വീട് ഏതാ? ഇവിടെ നിന്ന് മൂന്നാമത്തെ. അത് നമ്മുടെ അസർപ്പിന്റെ വീടല്ലേ? അതെ. അവിടെ നിനക്ക് എന്താ? ഓലെ വീട്ടിൽ ആരാ? ഓലെ വീട്ടിൽ ആ ഇന്റെ മോനെ കാരണം ഒരു കുടുംബം തന്നെ അടിച്ചിട്ടാണ് കൊല്ലൂട്ടോ. വീട്ടിൽ